നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനത്തിൽ റവന്യൂ വകുപ്പിനെതിരെ CPI സംസ്ഥാന സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. പ്രതിഷേധം കനത്തപ്പോൾ പിന്മാറിയത് നാണക്കേടായെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. കൃഷി, ആരോഗ്യം, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ പ്രവർത്തനം മോശമാണെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ആഭ്യന്തര വകുപ്പിനെതിരെയും വലിയ തോതിൽ വിമർശനമുണ്ടായിട്ടുണ്ട്. ചില പോലീസുകാർക്ക് തട്ടിപ്പുകാരുമായി ബന്ധമുണ്ടെന്നും മന്ത്രി GR അനിലിന് പോലും നീതി കിട്ടിയില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ ഉയർന്നത്. ഇടതുബദൽ ഉണ്ടാക്കാൻ നടക്കുകയാണ് ദേശീയ നേതാക്കൾ. ഇവർ ചെയ്യേണ്ടത് പാർട്ടിക്ക് 0.5% വോട്ടുണ്ടാക്കുകയാണ് വേണ്ടതെന്നാണ് മലപ്പുറത്ത് നിന്നെത്തിയ പ്രതിനിധികളുടെ പരിഹാസം. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ കാലത്തിന് അനുയോജ്യമായ നേതാക്കൾ വേണമെന്നും വിമർശനമുയർന്നു. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും മന്ത്രി GR അനിലിന് പോലും നീതി ലഭിക്കുന്നില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. CPI CPMന്റെ അടിമയാകരുത്, കൃഷിവകുപ്പിൻ്റേത് മോശം പ്രവർത്തനമാണ്, ഇക്കാര്യം പാർട്ടി പരിശോധിക്കണമെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്ന് പ്രതിനിധി സമ്മേളനം മാത്രമായി സംസ്ഥാന സമ്മേളന പരിപാടികൾ ചുരുക്കി. സമ്മേളനത്തോടനുബന്ധിച്ച് നേരത്തെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കി. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം അപഹാര്യമായ നഷ്ടമാണെന്നും ഇടതൈക്യം ദൃഢപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് മറക്കാനാകില്ലെന്നും കാനം അനുശോചിച്ചു. അതേസമയം തന്നെ CPI സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ആഭ്യന്തര വകുപ്പ് അന്വേഷണ പരാജയം, മന്ത്രി GR അനിലിന് പോലും നീതി ലഭിക്കുന്നില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തുകയുണ്ടായി. CPI CPMന്റെ അടിമയാകരുതെന്നും കൃഷിവകുപ്പിന്റേത് മോശം പ്രവർത്തനമാണെന്നും കൃഷിവകുപ്പിന്റെ പ്രവർത്തനം പാർട്ടി പരിശോധിക്കണമെന്നും ഫാസിസത്തിനെതിരെ പാർട്ടി ശക്തിപ്പെടുത്താൻ ശ്രമിക്കണമെന്നും അല്ലാതെ നേതാക്കളുടെ ഭാവി രക്ഷപ്പെടുത്തുവാനല്ലേ ശ്രമിക്കേണ്ടതെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. CPI ദേശീയ നേതൃത്വം അന്വേഷണ പരാജയമെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. രാജ്യത്ത് 0.5% വോട്ടുണ്ടാക്കാനുള്ള ഐഡിയ പറയണം, ബദൽ എന്ന ലക്ഷ്യം പിന്നീടാകാം. ആകർഷകമായ കേന്ദ്ര നേതൃത്വം വേണമെന്നും ആവശ്യമുയർന്നു. ശ്രീറാം വെങ്കിട്ടരാമന് നിയമനം കൊടുത്തത് ആരുടെ തീരുമാനമെന്നും ചോദ്യമുയർന്നു. പ്രതിഷേധം കടുത്തപ്പോൾ പിന്മാറേണ്ടി വന്നത് റവന്യൂ വകുപ്പിന് നാണക്കേടായി. CPM വകുപ്പുകൾ പിടിച്ചുവാങ്ങും പോലെ പ്രവർത്തിക്കുന്നുവെന്നും വിമർശനമുയർന്നു. കൃഷിമന്ത്രി P പ്രസാദിനെതിരെയും സമ്മേളന പ്രതിനിധികൾ കടുത്ത വിമർശനം ഉന്നയിച്ചു. മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായ വിമർശനങ്ങൾ മയപ്പെടുത്തി CPI സംസ്ഥാന സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ട്. ജില്ലാ സമ്മേളനങ്ങൾ രൂക്ഷമായ വിമർശനം ഉയർത്തിയപ്പോഴാണ് ആ സമ്മേളനത്തിലെ പ്രതിനിധികൾ കൂടി പങ്കെടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനങ്ങൾ CPI മയപ്പെടുത്തിയത്. UPA അറസ്റ്റിലും അട്ടപ്പാടി മാവോയിസ്റ്റ് വേട്ടയിലും ഇടത് നയവ്യതിയാനത്തിന് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ട് പക്ഷേ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ പൊതുവിമർശനങ്ങൾ മുക്കി. പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരായി ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്ന പരാമർശങ്ങളെല്ലാം മയപ്പെടുത്തി. വീഴ്ചകൾ ഒറ്റപ്പെട്ടതെന്ന് വിലയിരുത്തലാണ് രാഷ്ട്രീയ പ്രമേയത്തിലുള്ളത്. നിലപാടിൽ വെള്ളം ചേർത്തുന്ന ആക്ഷേപം ശക്തമാണെന്നിരിക്കെ പൊതുചർച്ചയിൽ ഇത് തീർച്ചയായും പ്രതിഫലിക്കും. വിഴിഞ്ഞം പദ്ധതിയിൽ സമരക്കാരുടെ ഉത്കണ്ഠ അവഗണിക്കാനാകില്ലെന്നും സിൽവർ ലൈൻ പദ്ധതി അവധാനതയോടെ വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒപ്പം പ്രായപരിധി തീരുമാനത്തിലും കാനം രാജേന്ദ്രന്റെ മൂന്നാം ഊഴത്തിലും ചൂടേറിയ ചർച്ചകൾക്കും സാധ്യതയുണ്ട്.